ശ്രീമതി ഷാഹിദ കമാൽ, അതായത് അങ്ങ് വനിതാ കമ്മീഷൻ അംഗമാണ്, ഒരു സ്ത്രീയാണ്, ഈ പറയുന്ന സമുദായത്തിൻ്റെ ചിട്ടവട്ടങ്ങളിൽ വളർന്നു വന്ന ഒരാളാണ്. സമുദായമെന്നോ സ്ത്രീ എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വേർതിരിവുകൾക്കപ്പുറത്ത് ഒരു കുഞ്ഞു ജീവിതമാണ് അല്ലേ? 10-16 വയസ്സെന്ന് പറയുന്നത് ഭാവിയെക്കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങളുടെ തുടക്കമാണ്. അവനവൻ്റെ കാലിൽ നിന്ന് അവനവൻ്റെ ജീവിതത്തിൻ്റെ നയങ്ങളും നിയമങ്ങളും രൂപീകരിക്കാൻ ഒരു വ്യക്തി, ഒരു ജീവൻ പ്രാപ്തമായി തുടങ്ങുന്ന സമയമാണ്. അവിടെയാണ് ആ ചിറക് കെട്ടിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ദയനീയതയോടെ കണ്ടു നിൽക്കുക മാത്രമാണോ നമുക്ക് സാധ്യമാകുന്നത്? അവിടെയാണ് കേരളീയ സമൂഹത്തിൻ്റെ ആകെ പിന്തുണ ആ മകൾക്ക് കൊടുക്കേണ്ടത്. കാരണം ഒരു 15 വയസ്സുള്ള ഒരു മകൾ, അവൾ നാളെ ഭാവിയിൽ അവൾ വലിയൊരു സ്ഥാനത്ത് എത്തിച്ചേരേണ്ടവളാണ്. കാരണം നമ്മൾ മനസ്സിലാക്കുന്ന അവൾ അവിടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയതിനാണ് അവൾ അവിടെ അഭിനന്ദിക്കപ്പെട്ടതും അവളെ അംഗീകാരത്തിനായി വേദിയിലേക്ക് ക്ഷണിച്ചതും. വളരെ അഭിമാനത്തോടുകൂടി തല ഉയർത്തി അന്തസ്സോടെ ആ വേദിയിലേക്ക് കടന്നു ചെന്ന് തൻ്റെ സഹപാഠിയുടെയും സഹപാഠികളുടെയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കയ്യടി വാങ്ങിച്ചുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് വേദിയിൽ നിന്ന് ഇറങ്ങി വരേണ്ട ഒരു മകളാണ് തല കുനിച്ച് അപമാനിതയായി അവൾ ഇറങ്ങിപ്പോയൊരു രംഗം. അത് കേരളത്തിലെ അത് കണ്ടിരിക്കുന്ന ഏവരെയും വേദനിപ്പിക്കുന്ന ഒന്നാണ്. അവിടെ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തിരിച്ചടിയാണത്. കാരണം ഒരുപാട് പ്രതീക്ഷയും ഒരുപാട് സ്വപ്നങ്ങളും അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ വലിയൊരു പ്രോത്സാഹനമായി മാറേണ്ട ഒരു സദസ്സിൽ നിന്നും അത്തരം ഒരു അപമാനിതയായി തിരിച്ചു വരുമ്പോൾ അത് അവളുടെ ജീവിതത്തിൽ അവളുടെ ആത്മവിശ്വാസം തകർക്കപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി, നമ്മൾ മനസ്സിലാക്കണം, ഒരു പെൺകുട്ടിയാണ്. ഇപ്പം ഒരു സ്ത്രീയാണെങ്കിൽ പോലും, ഒരു മുതിർന്ന സ്ത്രീയാണെങ്കിൽ പോലും അത്തരം ഒരു വേദിയിൽ നിന്ന് അപമാനിച്ചിറക്കി വിട്ടാൽ അതവർക്ക് സഹിക്കാവുന്നതിന് അപ്പുറമാണ്. അവിടെയാണ് ഒരു ചെറിയ പെൺകുട്ടി, ആ ചെറിയ പെൺകുട്ടി ഇതുപോലെ അപമാനിതയായി ഇറങ്ങി വരേണ്ട ഒരു സാഹചര്യമുണ്ടായത്. നമ്മൾ ഒരുപാട് മാറേണ്ട സമയമായിരിക്കുന്നു. നമുക്കറിയാം ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, ആ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ സ്ത്രീകൾ കോട്ടവകാശമായി, സ്ത്രീകൾ ഭരണതലത്തിൽ അവരെത്തുന്നുണ്ട്, അവർ ജോലിക്ക് പോകുന്നുണ്ട്, പൊതു ഇടങ്ങളിൽ അവർ പോകുന്നുണ്ട്. അപ്പം അത്തരം മാറ്റങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടാവുകയും മക്കയും മദീനയും അടക്കം സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യ അടക്കമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ആ മാറ്റം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് കേരളം പോലെ ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് വളർന്നു വരുന്ന ഒരു കൊച്ചു പെൺകുട്ടിക്ക് ഇതുപോലെ ഒരു അധിക്ഷേപം ഉണ്ടാകേണ്ടി വരുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേരളീയ സമൂഹം ഒന്നാകെ അതിനെ അപലപിക്കുകയും ആ മകളെ ചേർത്ത് പിടിച്ച് അവൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും വേണം. കാരണം നമുക്കറിയാം ഏറെ വൈകിപ്പോയെന്നും ഇപ്പോഴും നമ്മൾ അതിനെ ഒരുമ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം.